ഇറാനി നദിക്കും ഭാരതപ്പുഴയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ആലത്തിയൂരിന്റെ പെരുമ വിളിച്ചോതുന്ന ക്ഷേത്രമാണ് ഹനുമാൻ കാവ്. ഹനുമാൻ സമുദ്രലംഘനം നടത്തുന്നതിന്റെ യാത്ര പുറപ്പെട്ടത് ഇവിടെ നിന്നാണെന്നാണ് വിശ്വാസം. സമുദ്രലംഘനം നടത്തിയതിന്റെ പ്രതീകാത്മകമായി ഒരു തറയും ക്ഷേത്രത്തിൽ അവശേഷിക്കുന്നുണ്ട്. കുഞ്ഞു ഭക്തന്മാർ മുതൽ ഏവരും ഇവിടെ എത്തി വിശ്വാസത്തോടെ ഈ തറയിൽ നിന്ന് ചാടും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ്, ശ്രീരാമ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലത്തിയൂർ പെരുന്തൃക്കോവിൽ ഹനുമാൻകാവ് ക്ഷേത്രം. ശ്രീരാമനാണ് പ്രധാന പ്രതിഷ്ഠ എങ്കിലും ശ്രീരാമദാസനായ ഹനുമാൻ്റെ പേരിലാണ് ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമായത്. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത വന്നതിന് ശേഷമാണ് ഈ ക്ഷേത്രത്തിന് വളരെ പ്രചാരം ലഭിച്ചത് എന്ന് ഒരു സത്യം തന്നെയാണ്. അവലാണ് ഇവിടുത്തെ പ്രധാന നിവേദ്യം. ഇപ്പോൾ സീതാന്വേഷണത്തിനായി പോകുന്ന ഹനുമാൻ സ്വാമിക്ക് മുദ്രമോതിരവും അടയാളവാക്യവും പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നൽകുന്നതായിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പം. ഹനുമാൻ ഇവിടെ നിന്നാണ് ലങ്കയിലേക്കുള്ള യാത്ര പുറപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ സമുദ്രം ചാടുന്നതിന് മുമ്പ് ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമിക്ക് കഴിക്കാനായി കൊടുത്തത് ഈ അവിൽ നിവേദ്യം എന്നതുകൊണ്ടാണ് ഇവിടെ അവിൽ നിവേദ്യം പ്രധാനമായിട്ട് മാറുന്നത്. മുൻ ശ്രീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗയും തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയും എല്ലാം ഈ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ആലത്തിയൂരിന്റെ പ്രൗഢിയായി ഹനുമാൻ കാവ് എന്നും നിലകൊള്ളും. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.